കേരളത്തിലെ കാലവർഷ ദിനങ്ങൾ ഇങ്ങ് അടുത്തെത്തി വരുന്ന 5 ദിവസം സംസ്ഥാനത്തെ കനത്ത മഴ പെയ്യും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ആയിരിക്കും കനത്ത മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലാണ് വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് അറേബ്യൻ സമുദ്രത്തിൽ ഇരട്ട ന്യൂനമർദ്ദം രൂപമെടുക്കാൻ ഇടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് രാത്രി മുതൽ കടലിൽ പോകരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ജൂൺ 4 വരെ ഈ ജാഗ്രത തുടരണം ആഴക്കടൽ മത്സ്യബന്ധനത്തിനും പോകരുത് കടലാക്രമണം രൂക്ഷമാകാൻ ഇടയുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ മുൻകരുതലുകൾ എടുക്കണം കാലവർഷം ജൂൺ 1 ന് തന്നെ കേരളത്തിലെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു മൺസൂൺ ഇപ്പോൾ കന്യാകുമാരി മാലദ്വീപ് കടലിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ അതിശക്തമായ കാറ്റും മഴയുമാണ് ഒരു മണിക്കൂറോളം പെയ്ത മഴയിൽ തൊടുപുഴ ടൗണും പരിസര പ്രദേശങ്ങളും വെള്ളത്തിലായി മണക്കാട് കൈതക്കോട് തുടങ്ങിയ പ്രദേശങ്ങൾ വെള്ളത്തിലായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം 31-നകം ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിൽ കാലവർഷം ജൂൺ 1-ഓടെ തുടങ്ങാനിടയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് മാലദ്വീപ് വരെ കാലവർഷം വ്യാപിച്ചു കഴിഞ്ഞു നേരത്തെ ജൂൺ 5-ന് കാലവർഷം തുടങ്ങുമെന്നായിരുന്നു പ്രവചനം അറബിക്കടലിൽ യമന് സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന് പിന്നാലെയാണ് രണ്ടാമത്തെ ന്യൂനമർദ്ദവും വരുന്നത് ഇത് 2 ദിവസത്തിനകം ഒമാൻ തീരത്തേക്ക് നീങ്ങുമെന്നാണ് മുന്നറിയിപ്പ് കേരളത്തിൽ അങ്ങിങ്ങായി കനത്ത മഴ പെയ്തു തുടങ്ങി ഇന്ന് ഇടുക്കി ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള തീരത്ത് മത്സ്യബന്ധനം പൂർണ്ണമായി നിരോധിച്ചു എല്ലായ്പ്പോഴത്തെ പോലെയല്ല ഇത്തവണത്തെ കാറ്റും മഴയും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പ്രതീക്ഷകളെ മുഴുവൻ തകർത്തെറിയുന്ന കൊറോണ എന്ന വില്ലൻ രോഗം നമുക്ക് ചുറ്റും വലവിരിച്ച് കാത്തിരിപ്പുണ്ട് സാധാരണഗതിയിൽ കേരളത്തിലെ മെയ് ജൂൺ മാസങ്ങൾ ഇടവപ്പാതി മഴ തകർത്തു പെയ്യുന്ന സമയമാണ് കഠിനവും ചൂടേറിയതുമായ വേനലിന്റെ കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു ആശ്വാസം എന്നോണം മലയാളി മഴയെ സ്വാഗതം ചെയ്യുന്ന മാസങ്ങളാണ് ഇടിയും മിന്നലും ഒക്കെയായി കരഘോഷത്തോടെ വന്നെത്തുന്ന മഴക്കാലത്തിന്റെ ആരംഭം ഏതാനും വർഷം വരെ നമ്മളൊക്കെ സന്തോഷത്തോടെയാണ് വരവേറ്റിരുന്നത് കഴിഞ്ഞ 2 വർഷമായി ഇടവപ്പാതി മഴയെ നമ്മൾ നേരിട്ടത് വലിയ പ്രളയം കൊണ്ടാണ് ഇപ്പോൾ തന്നെ പ്രളയഭീതി ജനിപ്പിക്കുന്ന രീതിയിൽ മഴ ആരംഭിച്ചു കഴിഞ്ഞു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഉംപുൻ ചുഴലിക്കാറ്റ് ശക്തിയാർജ്ജിച്ചതിന് വളരെ ആശങ്ക സൃഷ്ടിച്ചിരുന്നു കൊറോണ വൈറസ് ഭീഷണി കെട്ടടങ്ങിയിട്ടില്ലാത്ത ഈ ദിനങ്ങളിൽ ക്ഷണിക്കാതെയുള്ള മഴക്കാലത്തിന്റെ സന്ദർശനം എന്തെല്ലാം കൊല്ലാപ്പുകൾക്ക് ഇടവരുത്തുമെന്ന് കണ്ടു തന്നെ അറിയണം